ഹലോ ഇവിടെ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് പറഞ്ഞേ? ഇതുണ്ടോ? ഇതാണ് ഷോള ക്രൗണിലെ പൂൾ ഏരിയ. ഇത് അതെ സത്യം, ഇതിപ്പോ രാവിലെ 10 മണിക്കത്തെ തണുപ്പാണിത് കേട്ടോ. 10:30 ആയിട്ടുള്ളു ഈ സമയത്തെ തണുപ്പാണിത്. ജാക്കറ്റ് ഒക്കെ ഇട്ട് സെലു ഫുൾ ഫോമിലാണ്. ഒരു വാക്ക് പറയാമായിരുന്നു ദുഷ്ട. ഇപ്പൊ ഇവിടെ സമയം രാവിലെ 10:30 ആയിട്ടേ ഉള്ളൂ. അപ്പോഴാണ് ഇവിടുത്തെ ഇങ്ങനെ കോട, നല്ല തണുപ്പ്. അപ്പൊ ഇനി വൈകുന്നേരം എന്തായിരിക്കും? നമുക്ക് വൈകുന്നേരം കാണാം ഇവിടെ എന്തായിരിക്കും. അതിനിടയ്ക്ക് ഞങ്ങൾ ചതിച്ചു. ആര് ചതിച്ചു? അതെ, സെലു ചതിയൻ. ജാക്കറ്റും ക്യാപ്പും എല്ലാം ആയിട്ട് ഞങ്ങൾ ഇവിടെ, ജാക്കറ്റും എല്ലാം ഒന്നും ഇല്ലാണ്ട് ഞങ്ങൾ ഇവിടെ തണുത്ത് വിറച്ചിരുന്നു. അപ്പൊ ഇനി എന്തായിരിക്കും വൈകുന്നേരം? നിങ്ങൾ ഇത് നേരിൽ വന്ന് എക്സ്പീരിയൻസ് ചെയ്യാണ്ട് പറ്റില്ല. ഓക്കെ, നമുക്കിനി പുറത്തേക്ക് പോവാം. ഞങ്ങൾ ഇപ്പൊ വന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഒരു ചെറുതായിട്ടൊരു ബ്രെഡ് ഓംലെറ്റോ അങ്ങനെ എന്തെങ്കിലും കഴിച്ചിട്ട് റൂമിൽ പോലും കയറിയിട്ടില്ല. എന്നിട്ട് ഞങ്ങൾ സൈറ്റ് സീയിങ് ആയിട്ട് പോവാണ്. അപ്പൊ നമുക്ക് വരും കാഴ്ചകൾ ശേഷം സ്ക്രീനിൽ. എവിടെ പോണു? ആയ കണ്ട കോട പോണു നോക്കി. ാണ് നമ്മളിപ്പോ പോകുന്നത്. ട്രൈബൽ വില്ലേജിലേക്കാണ്, കുറച്ച് നടന്നു തന്നെ പോകണം. 2 കിലോമീറ്ററോളം നമ്മൾ നടന്നു തന്നെ വേണം ട്രൈബൽ വില്ലേജിലേക്ക് പോവാൻ. വരും, നടക്കാം. ഓക്കെ, അങ്ങനെ ഞങ്ങൾ മല മുകളിലെത്തി. ഇപ്പോ നമ്മളുടെ ഏലം പ്ലാന്റേഷന്റെ നടുവിലൂടെ വന്നിട്ടാണ് ഞങ്ങൾ മല മുകളിൽ കയറിയത്. ഇനി ഈ മല നമ്മൾ കയറി ഇറങ്ങുമ്പോൾ ട്രൈബൽ കോളനിയിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇത് ഞങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഞങ്ങളുടെ വഴികാട്ടിയായിട്ട് ഞങ്ങളുടെ കൂടെ ഉള്ളത് സെൽവണ. ഒന്ന് കൈവക്കിക്കേ. പ്രസന്റ് സെൽവൺ ആൻഡ് പ്രസന്റ്. ഓക്കെ സെൽവണ, നമ്മളിപ്പോ എവിടെ നിൽക്കുന്നത്? വെറും പാറ. പക്ഷെ അടിപൊളി നട്ടുച്ച 11:30-12 മണി ആവുമ്പോഴുള്ള ക്ലൈമറ്റ് ആണ് ഇവിടെ. ഹലോ ശ്രീജ, നമ്മുടെ ഷോള ക്രൗണിലെ ജി എം ഇല്ലേ, ബിനുശേഖരന്റെ വൈഫാണ്. ഞങ്ങളുടെ കൂടെ കഷ്ടപ്പെട്ട് മല കയറി ഇറങ്ങാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. അതെ, അല്ല പിന്നെ ടീം സ്പിരിറ്റ്, ടീം സ്പിരിറ്റ്. നടുപടിയാറ വെള്ളമൊക്കെ എടുത്തിട്ടുണ്ടല്ലോ അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനിയും നടക്കാം, ട്രൈബൽ കോളനിയിലേക്ക് പോകാം. അങ്ങനെ നമ്മൾ ശാന്തംപാറ ട്രൈബൽ വില്ലേജിലേക്ക് എൻട്രി ചെയ്തു. ഈ ട്രൈബൽ വില്ലേജ് എന്ന് പറയുമ്പോൾ നമ്മളുടെ എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു സ്ഥിരം ഒരു വിഷ്വലുണ്ട്. പക്ഷെ അതിനെയൊക്കെ മാറ്റിക്കുറിക്കുന്ന തരത്തിലുള്ള, ഞങ്ങളെയൊക്കെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു ട്രൈബൽ വില്ലേജ് ആയിരുന്നു ഇത്. കാരണം നമ്മളെക്കാളും അഡ്വാൻസ്ഡ് ആയിട്ടുള്ളവരാണ് ഇവരെല്ലാവരും. സ്വന്തമായിട്ട് ഇവർ ഒരു എന്താ പറയുക, കുറേ കച്ചവടങ്ങൾ ചെയ്യുന്നു. വളരെ സ്വയം പ്രാപ്തരായിട്ടുള്ള ഒരു ഒരു കൂട്ടം ആൾക്കാർ താമസിക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടുത്തെ ശാന്തംപാറ ട്രൈബൽ കോളനി.
ട്രൈബൽ കോളനിയിലാണ് ഇപ്പൊ ഞങ്ങൾ ഉള്ളത്. ഇത് ജയി ചേട്ടന്റെ കടയാണ്. പഴയ കടയാ, കട പഴയതാ, പക്ഷെ ഒന്നുകൂടെ ഒന്ന് പെയിന്റ് ഒക്കെ അടിച്ച്, ഇവര് തന്നെ പെയിന്റ് ഒക്കെ അടിച്ച് അടിപൊളിയാക്കുക. നമ്മളിപ്പോ കണ്ടില്ലേ രുക്മിണിയമ്മ? രുക്മിണിയമ്മ ഞങ്ങള് സംസാരിച്ചപ്പോ ആദ്യം പറഞ്ഞത് ഇതിനു മുൻപ് ആരോ വന്നിട്ട് ഇവരുടെ ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുത്തു, പക്ഷെ എന്നിട്ട് നെറ്റില് ഇവരെ കളയുന്ന രീതിയിലാണ് ഇതെല്ലാം പോസ്റ്റ് ചെയ്തത് അങ്ങനെയൊക്കെ. അപ്പൊ അങ്ങനെ ആരും ചെയ്യരുത്. നമ്മളപ്പോ വന്നപ്പോ അവർക്ക് ആ ഒരു പേടി ഉണ്ടായിരുന്നു, പക്ഷെ പിന്നെ നമ്മൾ സംസാരിച്ച് സന്തോഷമായി. ആ സത്യം, അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളായിട്ട് നല്ല കമ്പനിയായി, അടിപൊളി അമ്മ വരുന്നു. അത് എന്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു ഇതുപോലെ ട്രൈബൽ കോളനിയിൽ വരുന്നത്, അല്ലേ? നമ്മുടെ എല്ലാവരുടെയും തീർച്ചയായിട്ടും അടിപൊളി. അപ്പൊ ആരും അവരെ അങ്ങനെ ഒരു കളിയാക്കുന്ന രീതിയിലൊന്നും ഇനി അങ്ങനെ ചെയ്യരുത് കേട്ടോ, ഞങ്ങളുടെ ഒരു റിക്വസ്റ്റാണ്. അങ്ങനെ നമ്മൾ ട്രൈബൽ വില്ലേജ് വിസിറ്റ് എല്ലാം കഴിഞ്ഞ് വീണ്ടും ഷോള ക്രൗണിലെത്തി. ഇനി നമുക്ക് ഷോള ക്രൗണിൻ്റെ ഇൻറ്റീരിയർ പോർഷനൊക്കെ ഒന്ന് കണ്ടാലോ. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റൂംസാണ് ഇവിടെ നമുക്ക് ഇവർ ഒരുക്കിയിട്ടുള്ളത്. പല തരത്തിലുള്ള കാറ്റഗറി റൂംസും ഷോള ക്രൗണിൽ അവൈലബിൾ ആണ്. ഇപ്പൊ ഇവിടെ സമയം എത്രയാണെന്നറിയോ? ഒന്നില്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും വെളുപ്പിനെയായിരിക്കും, അല്ലെങ്കിൽ ഏകദേശം വൈകുന്നേരം സമയമായിരിക്കും എന്നൊക്കെ ആയിരിക്കും, അതായത് ഒരു 6 മണി സമയമൊക്കെ ആയിരിക്കും എന്നത്. എന്നാൽ നിങ്ങൾക്ക് തെറ്റി. ഇപ്പോഴത്തെ സമയം 3:10, വൈകുന്നേരം 3:10. ഈ സമയത്തുള്ള കോടയാണ് ഇവിടെ നിങ്ങൾ ഈ കാണുന്നത്. എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് ഈ ബോധ്യമെട്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കേരളത്തിൽ ഇത്രയധികം കോടയുള്ളൊരു സ്ഥലം കാണുന്നത്. നമ്മൾ മൂന്നാർ അല്ലെങ്കിൽ അതുപോലുള്ള ഹൈ റേഞ്ചിൽ പോകുമ്പോൾ നല്ല തണുപ്പുള്ള സ്ഥലങ്ങളിൽ നമ്മൾ പോയിട്ടുണ്ട്, പക്ഷേ എങ്കിൽ പോലും ഇത്രയധികം കോട വന്ന് മൂടുന്ന സ്ഥലം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് നിങ്ങളുടെ ലൈഫിൽ ഒരിക്കലെങ്കിലും വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പോൾ ഷോള ക്രൗണിൽ നിന്നും ഇന്നത്തെ എപ്പിസോഡ് പയ്യെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലിൻ്റെ ഒരു തട്ടും കൊടുത്തരാം കേട്ടോ.